നഗരസഭ 2023-2024 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നു. നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു. കായംകുളം നഗരസഭയുടെ 2023-2024 വർഷത്തെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പുകളുടെ യോഗം ചേർന്നു. യോഗം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു. അവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ കൂടി കോർത്തിണക്കിക്കൊണ്ട് നമ്മൾ വികസന സെമിനാറിലേക്ക് കടത്തി. തുടർന്ന് കൗൺസിലിൻ്റെ അംഗീകാരത്തോടുകൂടി തന്നെ ജില്ലാ ആസൂത്രണ ബോർഡിലേക്ക് നമ്മൾ അനുമതിക്ക് വേണ്ടി പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ 2022-23 വർഷത്തെ വിവിധ വികസന പദ്ധതികളാണ് നമ്മൾ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഇംപ്ലിമെൻറ്റിംഗ് ഓഫീസർമാർ ആ പദ്ധതികൾ 15 മാർച്ചിന് മുമ്പ് തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളതാണ്. നമ്മൾ കായംകുളം നഗരസഭയിൽ ഇപ്പോൾ ഇതുവരെ പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് നമ്മളിപ്പോൾ 1st സ്ഥാനത്താണ് എങ്കിലും വരുന്ന 31 മാർച്ചിന് മുമ്പായിട്ട് നമുക്ക് 100% പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. എങ്കിലും നമ്മുടെ പശ്ചാത്തല മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന റോഡുകളുടെയൊക്കെ തന്നെ 168 റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനിയും നമുക്ക് പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. നഗരസഭാ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാദേവി അധ്യക്ഷത വഹിച്ചു. നമുക്ക് മുൻകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ ബജറ്റ് അവതരിപ്പിക്കും. ഫെബ്രുവരി അവസാനത്തോടുകൂടി ബജറ്റ് ആവും. അതിനുശേഷം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അനുബന്ധ 4 പ്രകാരമുള്ള ബജറ്റ് അലോക്കേഷൻ ഉണ്ടാകും. ആ ബജറ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നു നമ്മൾ പദ്ധതി ആസൂത്രണം ചെയ്യുന്നത്. പക്ഷെ നിലവിൽ അതിൻ്റെ ഒരു അവസ്ഥ മാറിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ ഗവൺമെൻറ് നിർദ്ദേശം അനുസരിച്ചിട്ട് കഴിഞ്ഞ വർഷത്തെ ഫണ്ട് എത്രയാണോ ആ ഫണ്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ആസൂത്രണം ചെയ്യുക, പദ്ധതി തയ്യാറാക്കി അതിനുശേഷം നിങ്ങൾ DPC അംഗീകാരം വാങ്ങിക്കുക. പദ്ധതിയുമായി ബന്ധപ്പെട്ട് നഗരസഭാ സെക്രട്ടറി സനിൽ ശിവൻ വിശദീകരണം നടത്തി. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാമില അനിമോൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫസാന ഹബീബ്, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS സുൽഫിക്കർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കൗൺസിലർമാർ, ആസൂത്രണ സമിതി അംഗങ്ങൾ, വർക്കിംഗ് ഗ്രൂപ്പ് ചെയർമാൻമാർ, വിവിധ ഇംപ്ലിമെൻ്റ് ഓഫീസർമാർ, വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങൾ, നഗരസഭാ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് കരട് പദ്ധതി രൂപീകരിക്കുകയും ചെയ്തു. CDNet News, കായംകുളം.